വിജ്ഞാനമെന്നൊരു തലത്തെ മുൻനിർത്തി പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇപ്പോൾ ഹേബർമാസ് മൂന്ന് പ്രതലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിവരം, വ്യാഖ്യാനം, വിമർശം എന്നിങ്ങനെ മൂന്ന് തലങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇൻഫർമേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ക്രിട്ടീക്ക് എന്ന് പറയുന്ന മൂന്ന് തലങ്ങൾ. ഇൻഫർമേഷൻ എന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? ഭൂതകാലത്തിൻ്റെ ഒരു സ്റ്റോക്ക് രജിസ്റ്ററാണ്. പിന്നെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആണെന്നാണല്ലോ എന്ന് പറയുന്ന ഉത്തരമാണ് വിവരം. അല്ലെങ്കിൽ വാറൻ പീസ് എഴുതിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ടോൾസ്റ്റോയി ആണെന്ന് പറയുന്നതാണ് വിവരം. അത് ക്വിസ് കോമ്പറ്റീഷനൊക്കെ കുട്ടികൾ ഉത്തരം പറയുന്നത് വിവരം ഉണ്ടായിട്ടാണ്. ഈ വിവരത്തിനുള്ള ഒരു മൗലികമായ പരാധീനത. വിവരത്തെക്കുറിച്ച് ഹേബർമാസ് പറയുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിൽ ഈ വിവരമുള്ള ആൾക്ക് പങ്കാളിത്തമൊന്നുമില്ല. അയാളൊരു പാസീവ് റിസീവിങ് എൻഡാണ്. അയാൾ വിവരം ശേഖരിച്ചു വയ്ക്കുന്നു, ധാരാളം വിവരങ്ങൾ ശേഖരിച്ച് ലോകത്ത് എന്ത് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്ന ഭീകരന്മാരുണ്ട്. എന്താ പ്രയോജനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ചിലത് അങ്ങനെയാണ്. എന്ത് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞേക്കും. ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ വാക്കെന്താണ്, ലോകത്ത് എത്ര തരി മണ്ണുണ്ടെന്ന് ഒരാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാട്ടിൽ നമ്മൾ പറയുന്ന ഒരു ചെല്ലെന്താ വെച്ചാൽ പഠിച്ചു പഠിച്ച് വഷളായി എന്നാണ്. അതിതിനാണ് വിവരത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവായിട്ടുള്ള നിസ്സംഗമായ ഒരു സ്വീകരണ സ്ഥാനമായിട്ടിരിക്കുക. അങ്ങനെ വിവരം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വിവരത്തിന് ഒരർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പാസിവിറ്റി ഉണ്ട്. അതൊരു എന്താ പറയുക, വിധേയത്വത്തെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് ഒരർത്ഥത്തിൽ. കാരണം അത് ഏജൻസി ഇല്ലാത്ത അറിവാണെന്ന് വേണമെങ്കിൽ പറയാം. ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാണല്ലോ, നിർവഹണ ശേഷി, ഇടപെടൽ ശേഷി ഇല്ലാത്ത അറിവാണ്. അത് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, അതങ്ങനെ ഇടപെടില്ല. വെറുതെ അല്ല കേട്ടോ ഈ ഇൻഫർമേഷൻ വിപ്ലവം എന്ന് പറയുന്നത്. നിയോലിബറൽ കാലത്തിൻ്റെ അറിവിനെ ലോകത്തെ നമ്മൾ വിവര വിപ്ലവത്തിൻ്റെ കാലം എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. വിവരത്തിൻ്റെ ഈ അടിസ്ഥാന സ്വഭാവം ഇതാണ്. അത് പാസീവ് റിസീവിങ് എൻഡായിട്ട് ഏജൻസി ഇല്ലാത്ത, നിർവാഹകത്വം ഇല്ലാത്ത കർത്താക്കളായി മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന അറിവിൻ്റെ തലമാണ് ഇൻഫർമേഷൻ. അതുകൊണ്ട് ഇൻഫർമേഷൻ പെരുകുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ ആധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യുക്തിയാണ്. അതുകൊണ്ടാണ് സോഷ്യൽ സയൻസും ഹ്യൂമാനിറ്റീസും ഭാഷയും സാഹിത്യവും ഒക്കെ പുറത്തായിട്ട് സാങ്കേതിക വിദ്യയും മാനേജീരിയൽ പഠനങ്ങളും മാത്രമേ വേണ്ടൂ എന്ന് അംബാനിയും ബിർളയൊക്കെ പറയുന്നത്. ഇപ്പോൾ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കുമരമംഗലം ബിർളയും മുകേഷ് അംബാനിയും കൂടി ചേർന്ന് തയ്യാറാക്കിയ ഉന്നത വിദ്യാഭ്യാസ റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണ്? ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് ഈ മേഖലയിലേക്ക് ചുരുങ്ങണം. സാങ്കേതിക വിജ്ഞാനം, മാനേജീരിയൽ പഠനങ്ങൾ, അങ്ങനെ അതായത് ഒരു പ്രയോഗജ്ഞാനമായി, വൈഭവം മാത്രമായി അറിവ് മാറിത്തീരുക, അതിനപ്പുറത്തൊന്നും ഉണ്ടാവാതിരിക്കുക, പിന്നെ ഈ ക്യാപ്സൂളുകളായിട്ട് തിരിഞ്ഞു പോകുന്നതായി മാറുക. ഇത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫർമേഷൻ. രണ്ടാമത്തെ തലമായിട്ട് അദ്ദേഹം പറയുന്നത് ഇൻ്റർപ്രിട്ടേഷനാണ്, വ്യാഖ്യാനം. വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ എന്താണ് വ്യാഖ്യാനം? നിലവിലുള്ള കൈവന്ന വിവരങ്ങൾ കൊണ്ട് ഒരു സ്ഥിതിവിശേഷത്തെ വിശദീകരിക്കലാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. വ്യാഖ്യാനം നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ മാത്രമല്ല, ആ വിവരങ്ങളെ കൂട്ടിയിണക്കി നിങ്ങളൊരു സ്ഥിതിവിശേഷത്തെ വിശദീകരിക്കുമ്പോഴാണ് വ്യാഖ്യാനാവുന്നത്. അപ്പോൾ വ്യാഖ്യാനം വേണമെങ്കിലുള്ളൊരു പ്രശ്നം, വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കൊരു നിലപാട് വേണം. ഒരു നിലപാടില്ലാതെ, ഒരു തിയററ്റിക്കൽ പൊസിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വിവരങ്ങളെ കൂട്ടിയിണക്കാൻ പറ്റില്ല. അതായത് അശോകൻ്റെ കാലത്ത് ബുദ്ധമതം വ്യാപിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വ്യാഖ്യാനാത്മകമാണ്, വിവരമല്ല. വിവരം എന്താണ്? അശോകൻ്റെ കാലത്ത് ബുദ്ധമതം വ്യാപിച്ചു എന്നാണ്. അത് പുതിയൊരു കാർഷിക സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് പറയുന്നത് ഒരു വ്യാഖ്യാനമാണ്. അല്ല, അശോകന് കലിംഗ യുദ്ധം കഴിഞ്ഞപ്പോൾ സങ്കടം വന്നതാണെന്നും നാട്ടുകാർക്കെല്ലാം സങ്കടം വന്ന് എല്ലാവരും കൂടി ബുദ്ധമതം സ്വീകരിച്ചതാണെന്നും പറയുന്നത് മറ്റൊരു വ്യാഖ്യാനമാണ്. എന്തായാലും രണ്ടും വ്യാഖ്യാനങ്ങളാണ്, വിവരമല്ല. വ്യാഖ്യാനങ്ങൾ സാധ്യമാകുന്നതാകട്ടെ നിങ്ങളുടെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ വ്യാഖ്യാനാത്മക ജ്ഞാനം എന്ന് പറയുന്നത് വിപുലമായ ഒരു ലോകബോധം, ഒരു വീക്ഷണം, ഒരു രാഷ്ട്രീയം ആവശ്യപ്പെടുന്നു എന്നർത്ഥം. രാഷ്ട്രീയമുള്ള അറിവാണ് വ്യാഖ്യാനാത്മക ജ്ഞാനം. മൂന്നാമത്തെ പ്രതലമായിട്ട് അദ്ദേഹം പറയുന്നത് വിമർശം, ക്രിട്ടീക്ക് എന്ന് പറയുന്നതാണ്. വിമർശനമല്ല, CRITIQUE, ക്രിട്ടീക്ക്. ക്രിട്ടീക്ക് എന്ന് പറയുന്നതിന് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവരത്തെ അല്ലെങ്കിൽ ഒരറിവിനെ അറിവാക്കി തീർക്കുന്നത് എന്ത് എന്ന നിലയിലുള്ള അവബോധമാണ് ഒരർത്ഥത്തിൽ വിമർശനം. കാരണം അറിവ് അറിവായിത്തീരുന്നത് എവിടെ വെച്ചാണ്? അറിവിൻ്റെ അറിവ് എന്നുള്ള പദവി കൈവരുന്നത് എങ്ങനെയാണ്? അറിവിനെ തന്നെയാണ് അത് ഒരർത്ഥത്തിൽ പ്രബലമറ്റൈസ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ കാർട്ടോഗ്രാഫിയെ മുൻനിർത്തി ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഭൂപടം ഇങ്ങനെയായി പോയത്? ഭൂമി ഉരുണ്ടിട്ടാണല്ലോ, ഭൂപടം പരന്നിട്ടാണല്ലോ. അതുകൊണ്ട് ഈ ഉരുണ്ട ഭൂമിയെ പരന്ന് കാണുമ്പോൾ ഇങ്ങനെ കാണുന്നതിൻ്റെ കാര്യം എന്താണ്? ഇങ്ങനെയാണ് ഭൂമി എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത്. അതാണ് ഇതിൻ്റെ ഒരു വിജയം. ഇപ്പോൾ വടക്ക് ഭാഗം മുകളിലായിട്ടാണല്ലോ. എന്താ വടക്ക് ഭാഗം മുകളിൽ വരാൻ? എന്താണ് മഹാപ്രപഞ്ചത്തിൽ എന്താണ് തെക്കും വടക്കും? ഇല്ലേ, മഹാപ്രപഞ്ചത്തിൽ തെക്കും വടക്കൊന്നുമില്ലല്ലോ. മർക്കറ്റർ പ്രൊജക്ഷൻ്റെ ഒരു ഘട്ടത്തിൽ യൂറോപ്പ് ലോകത്തെ കോളനിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഭൂഖണ്ഡമായിട്ട് യൂറോപ്പ് മാറിയത്. വാസ്തവത്തിൽ യൂറോപ്പിനെ ഭൂഖണ്ഡം എന്ന് വിളിക്കാൻ പാകത്തിന് എന്ത് ജിയോളജിക്കൽ ജിയോഗ്രഫിക്കൽ സ്പെസിഫിസിറ്റിയാണ് യൂറോപ്പിനുള്ളത്? ഏഷ്യയുടെ ഒരു മൂലയുടെ പേരാണല്ലോ ഇത്. വാസ്തവത്തിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഒരു മൂലയാണ് യൂറോപ്പ്, അല്ലാതെ യൂറോപ്പൊന്നുമില്ല. പക്ഷേ യൂറോപ്പിനെ ഭൂഖണ്ഡമാക്കി റഷ്യയെ യൂറോപ്യൻ ഏഷ്യയായിട്ട്, അല്ല ഏഷ്യൻ റഷ്യ ആയിട്ടും യൂറോപ്യൻ റഷ്യ ആയിട്ടും വരെ വിഭജിച്ചു. ഇത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ചു, ഇപ്പോഴും കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെ? അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റി കറങ്ങുകയാണ് എന്നത് കോപ്പർനിക്കസാണ്, ഗലീലിയോന്റെ കോപ്പർനിക്കസിന്റെ പേരിലാണ്. അപ്പൊ ആര്യവടീയത്തിൽ ഗോളപാദത്തിൽ 9ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്: നിങ്ങളൊരു തോണിയിൽ കയറി പുഴയിലൂടെ സഞ്ചരിച്ചാൽ നദീതീരത്തെ സസ്യലതാദികൾ അനങ്ങുന്നതായും നിങ്ങൾ അനങ്ങാതെ നിൽക്കുന്നതായും എങ്ങനെയാണോ തോന്നുക, അതുപോലെയാണ് ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുന്നതായും ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അത് AD 499. കോപ്പർനിക്കസ് 1000 കൊല്ലം കഴിയണം പിന്നെയും വരാൻ. അപ്പം എന്താണ് ഞാനിങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം? എല്ലാം ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ള ഒരു വാദമല്ല കേട്ടോ. ആ ഒരു അസുഖം എനിക്കില്ല, അതൊരു സുഖേടാണ്, അതിനൊരു പരിഹാരമില്ല, അതെനിക്കില്ല. പക്ഷെ ഇതുണ്ട്. മാർട്ടിൻ ബെർണൽ പറഞ്ഞ കാര്യം ഇതാണ്. JD ബെർണലിൻ്റെ മകനാണല്ലോ മാർട്ടിൻ ബെർണൽ. മാർട്ടിൻ ബെർണൽ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അയാളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഔദ്യോഗികമായി വിവാഹം കഴിച്ചിട്ടില്ല, ഔപചാരിക വിവാഹ ബന്ധമില്ല. അതുകൊണ്ട് ഞാനൊരു ബാസ്റ്റാർഡാണ്, അതുകൊണ്ട് എനിക്കൊരു വിപ്ലവകാരി ആകാതിരിക്കാൻ പറ്റില്ല എന്ന് മാർട്ടിൻ ബെർണൽ പറയുന്നുണ്ട്. അങ്ങനെ ഞാനൊരു വിധ്വംസക ചിന്തകനാണ്, റാഡിക്കലാണ് എന്ന് പറയുന്നുണ്ട്. മാർട്ടിൻ ബെർണലിൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് നല്ല കൗതുകമുള്ളതാണ്. ബ്ലാക്ക് അഥീന, അഥീനാദേവിയാണല്ലോ ഗ്രീക്കുകാരുടെ വിജ്ഞാന ദേവത. അപ്പം ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഈ വിജ്ഞാനം മുഴുവൻ വാസ്തവത്തിൽ ഈജിപ്ഷ്യൻ വിജ്ഞാനമാണ്. ഈജിപ്ഷ്യൻ ഫൊണീഷ്യൻ വിജ്ഞാന പാരമ്പര്യത്തെ അപ്രോപ്രിയേറ്റ് ചെയ്തതാണ് ഗ്രീക്കുകാർ. 17, 18 നൂറ്റാണ്ടുകൾ വരെ ഇത് ഗ്രീക്ക് ചരിത്രത്തിലൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. 18, 19 നൂറ്റാണ്ടുകളിൽ ഇത് തമസ്കരിക്കപ്പെട്ടു. എന്തുകൊണ്ട്? കൊളോണിയലിസം. കൊളോണിയലിസം തമസ്കരിച്ച ഈ ഭൂതപാരമ്പര്യത്തെ വീണ്ടെടുത്തുകൊണ്ടല്ലാതെ അധിനിവേശത്തിനെതിരായ യുദ്ധം പൂർത്തിയാക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് അധീനാദേവി എന്നൊരു വിജ്ഞാന ദേവത ഉണ്ടെങ്കിൽ അത് കറുത്തിട്ടാണ്, അല്ലാതെ വെളുത്തിട്ടല്ല. അതാണ് ബ്ലാക്ക് അധീന. വലിയ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കിയ പുസ്തകമാണ്. ഞാൻ പറഞ്ഞത് ആ നിലയിൽ ഈ ഇതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ് മാർട്ടിൻ ബെർണൽ വികസിപ്പിച്ച് എടുക്കാൻ ശ്രമിച്ചത്. അപ്പം ഇങ്ങനെ ഇതാണ് വിമർശം എന്ന് പറയുന്ന അറിവിൻ്റെ പ്രത്യേകത. വിമർശം എന്ന് വിളിക്കുന്നത് ഒരറിവ് അറിവായി തീർന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഉന്നയിക്കുക. അതോടെ അറിവിനെ വ്യാഖ്യാനാത്മകം പോലുമായ തലങ്ങളിൽ അപ്പുറത്തേക്ക് അത് പോകും. ഈ വ്യാഖ്യാന യുക്തി എവിടെ നിന്നാണ് വന്നത് എന്ന ചോദ്യം ഉന്നയിക്കുക. അതായത് നിങ്ങൾക്ക് വിവരങ്ങളെ കൂട്ടിയിണക്കി ആ വിവരങ്ങളിൽ നിന്ന് ഒരു സമീക്ഷയെ വികസിപ്പിച്ചെടുക്കുന്നതിന് ഉള്ള കരുക്കൾ, അതിൻ്റെ ചട്ടക്കൂട്, പാരഡൈം എവിടെ നിന്നാണ് വന്നത്? ഏതാണ് ഈ പാരഡൈം? ആരാണ് സമ്മാനിച്ചത്? ആ പാരഡൈമിൻ്റെ സ്വഭാവം എന്താണ്? അങ്ങനെ വരുന്നതോടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അറിവായിരിക്കുന്ന സ്വഭാവം, അറിവിൻ്റെ പ്രകൃതം എന്താണെന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കും. അതോടെ അറിവ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രോബ്ലമാറ്റിക്കായി തീരുക എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഹെറഡോട്ടസ് പിതാവായത്? എന്തുകൊണ്ടാണ് ഇബ്നു ഖൽദൂൻ ഇസ്ലാമിക ചരിത്രകാരനായത്? വാസ്തവത്തിൽ ഇന്ന് ഫ്രഞ്ച് ആംഗൽ ഹിസ്റ്ററി എന്നോ സമഗ്ര ചരിത്രം എന്നൊക്കെ പറയുന്നതിൻ്റെ പൂർവ്വസ്ഥാനം നിങ്ങൾക്ക് ഖൽദൂനിൽ കാണാം. 14ാം നൂറ്റാണ്ടിലൊക്കെ പരിസ്ഥിതിയെ, കാലാവസ്ഥയെ, ഭൂപ്രകൃതിയെ ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം എഴുതുന്ന വിചാര രീതി ഖൽദൂനിലുണ്ട്. അല്ലാതെ റാങ്കെ പറഞ്ഞതുപോലെ വസ്തുതകൾ സ്വയം സംസാരിക്കുന്ന ചരിത്രമൊന്നുമല്ല. പക്ഷേ ഖൽദൂനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കണം. അല്ലാതെ ചരിത്രം പഠിച്ചാലും പറ്റില്ല. റാങ്കയെ നിങ്ങൾ ക്രിസ്ത്യൻ ചരിത്രമായിരുന്നു വിളിച്ചിട്ടില്ല, ഹെഗലിനെ ക്രിസ്ത്യൻ ചരിത്രമായിരുന്നു വിളിച്ചിട്ടില്ല, അവരൊക്കെ തനി ചരിത്രം. മാർക്സ് പറഞ്ഞ വാചകമാണ്, ബൂർഷ്വാസി സ്വന്തം മാതൃകയിൽ ലോകം നിർമ്മിക്കും. അതുകൊണ്ടൊരു വിജ്ഞാന വ്യവസ്ഥ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ നേരായ ഒരു അവതരണമല്ല, യാഥാർത്ഥ്യത്തിൻ്റെ ക്രമീകരിക്കപ്പെട്ടൊരവതരണമാണ്. ഈ ക്രമീകരണ യുക്തിയിലേക്ക് കണ്ണു ചെല്ലുകയും ബദൽ ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന വിജ്ഞാനത്തിൻ്റെ മണ്ഡലത്തെയാണ് ഒരർത്ഥത്തിൽ വിമർശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാർക്സ് തൻ്റെ പുസ്തകങ്ങൾക്കൊക്കെ ക്രിട്ടിക് എന്നുള്ളൊരു സബ്ടൈറ്റിൽ കൊടുത്തത്. ക്യാപിറ്റലിൻ്റെ സബ്ടൈറ്റിൽ അതാണ്, എ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രന്ഥം ക്രിട്ടിക് ഓൺ ദ ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ് എന്നാണെങ്കിൽ അവസാനത്തെ പുസ്തകത്തിൻ്റെ പേര് ക്രിട്ടിക് ഓഫ് ഗോധ പ്രോഗ്രാം എന്നാണ്. ക്രിട്ടിക് എന്നുള്ള വാക്ക് മാർക്സ് ഉടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഒരു വെറും കണ്ടംപ്ലേറ്റീവ് നോളജ് അല്ല, മറിച്ച് അറിവ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടലായിട്ട് തീരുകയാണ്. അറിവിനെ തന്നെ ഒരു രാഷ്ട്രീയ പ്രക്രിയയാക്കി, ഒരു പ്രയോഗമാക്കി, പ്രാക്ടീസാക്കി മാറ്റുന്ന തരത്തിലാണ് അറിവ് നിൽക്കുന്നത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിവിൻ്റെ വ്യാഖ്യാനാത്മകവും വിമർശനാത്മകവുമായ തലങ്ങളെ കഴിയുന്ന അത്ര തമസ്കരിച്ച് അറിവിനെ വിവരവൽക്കരിക്കുക എന്നത് നിയോലിബറൽ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അത് വിദ്യാഭ്യാസത്തിലാകട്ടെ, അത് മാധ്യമ മണ്ഡലത്തിലാകട്ടെ, അത് കലയെയും സാഹിത്യത്തെയും കുറിച്ചുള്ള ചർച്ചകളിലാകട്ടെ, ഇവിടെയൊക്കെ ഈ വിവരവൽക്കരണം കേന്ദ്രമായി തീരുകയും വ്യാഖ്യാനം മങ്ങിയുങ്ങി വരികയും വിമർശനം എന്നത് മിക്കവാറും അപ്രത്യക്ഷമാവുകയും ചെയ്യും.